സൗന്ദര്യല്ലേ. അവന്റെ മാലിന്റെ കറുപ്പ് കറുപ്പ് പുള്ളിയാണ്, കറുപ്പ് റെഡ് ഒരു കളർ. അതെ, യെല്ലോ എല്ലാം ഉണ്ട്. എന്നാ ചെയ്യണേ, കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഹലോ, ഞാൻ ജിൻസ്കറേ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഐറ്റം പരിചയപ്പെടുത്താം. ഇതാണ് ബ്രെഡ് വാംസ്. ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് ചൂണ്ടിട്ടൊന്ന് മീൻ പിടിച്ച് നോക്കാം, മീനെ കിട്ടുമെന്ന് അറിയണമല്ലോ. ഇതിന് കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, കയ്യിട്ടൊന്ന് ചെറുതായിട്ട് അനക്കി കഴിഞ്ഞാൽ ഇത് പുഴുവിനെ പോലെ തന്നെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുഴുവെന്ന് തന്നെ ഓർക്കൂട്ടോ. ഇന്ന് ഞാൻ ചൂണ്ടിയിടാൻ പോകുന്ന അടുത്തുള്ള പുഴയിലാണ്. ഇതെങ്ങനെ ചൂണ്ടി കോർക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചൂണ്ടിയെ കോർത്താൽ മതി കേട്ടോ. ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത്. ഞാൻ കുറേ കടകളിക്കടെ തപ്പിയിട്ടാട്ടോ ഇത് കിട്ടുന്നത്. ഒരു കടയിലും ഇതില്ലായിരുന്നു, സ്റ്റോക്കില്ലായിരുന്നു. ഒരിടയ്ക്ക് വന്നിട്ട് പിന്നെ സ്റ്റോക്ക് തീർന്നു പോയി, പിന്നെ വന്നില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവനെ നമ്മൾ ചൂണ്ടിയിൽ കോർത്തിട്ടുണ്ട്. ഇനി പുഴയിൽ ഇട്ട് നോക്കാം, ഇനി മീൻ കിട്ടുമെന്ന് അറിയണമല്ലോ. കുറേ മീനുകൾ അതിൻ്റെ അടുത്തോട് പോകുന്നതല്ലാതെ തീറ്റയെടുക്കാനുള്ള പ്ലാനൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം ചൂണ്ടിയിട്ടിട്ട് ഒരു മീനെ പോലും കിട്ടിയില്ല കേട്ടോ നമുക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ ചൂണ്ടിയിടാനായിട്ട് വന്നത്. ഇത്രയും സുന്ദരമായ ഒരു ഹോബി, ഇതില് കടയോ സംഗീതമോ അങ്ങനെയുള്ള ചിത്രരചന കാര്യങ്ങള്, അതിനൊക്കെ വേറെ അറ്റ്മോസ്ഫിയർ വേണം. ഇതാണ് റോയി ചേട്ടൻ. ചേട്ടൻ വർഷങ്ങളായിട്ട് ഇവിടെ ചൂണ്ടിയിടാൻ വരാറുണ്ട് കേട്ടോ. ചേട്ടൻ്റെ കയ്യിൽ ഒരു പഴയ ടെലിസ്കോപ്പിക് റോഡാട്ടോ ഉള്ളത്, ചെറിയ ചൂണ്ട ഉപയോഗിച്ചാട്ടോ മീന് പിടിക്കുന്നത്. പിന്നെ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് മൈദയാണ്, മറ്റു വെല്ലുകളല്ല. അവിടെ റബ്ബർ കിട്ടും, അതിനോടനുബന്ധിച്ചുള്ള പണികളാണ്. ആ, അപ്പോൾ പോകാൻ അസൗകര്യം ഉണ്ട്. അവനോട് നേരിട്ട് ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിലേ മനസ്സിലാവും. അമ്മ പാകമുണ്ടോ? ഒത്തിരി വെള്ളം കൂടി പോവില്ലേ? ആ, ഒത്തിരി വെള്ളം കൂടി പോവില്ല. അത് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതെ, നമ്മൾ കുറച്ചേറെ കുഴച്ച് വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളത് അന്നേരം കുറച്ച് കുറച്ച്. അങ്ങനെ റോയി ചേട്ടൻ ചൂണ്ടിയിടാൻ തുടങ്ങി കേട്ടോ. ഞാൻ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കാനും തുടങ്ങി. എനിക്കിപ്പോൾ പണി എളുപ്പമായല്ലോ. നേരത്തെ ചൂണ്ടിയിടുകയും ചെയ്യണമായിരുന്നു, വീഡിയോ എടുക്കുകയും ചെയ്യണമായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുത്താൽ മാത്രം മതി കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ട് ഞങ്ങൾ ചൂണ്ടിയിടാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. വർക്കില്ലാത്തപ്പോഴൊക്കെ ഇവിടെ വന്ന് മീൻ പിടിക്കലാട്ടോ റോയി ചേട്ടൻ്റെ പ്രധാന ഹോബി. പരലിനെത്തിപ്പെട്ട ഒരു മീനായിട്ട് നമ്മൾക്ക് ആദ്യം കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മീനെ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ മീനിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. നല്ല രസമുണ്ട് എൻ്റെ മീനെ കാണാനായിട്ട്. എന്ത് ഭംഗിയല്ലേ ഇതിനെ കാണാനായിട്ട്. അധികം താമസിക്കാതെ തന്നെ റോയി ചേട്ടന് വീണ്ടും മീൻ അടിച്ചു കേട്ടോ. ഈ പ്രാവശ്യം കിട്ടിയ കുറച്ചും കൂടി വലിയ പരലാട്ടോ. ഇതിന് പൂവാലി പരൽ എന്നാണ് റോയി ചേട്ടൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താ പറയണേന്ന്. സൗന്ദര്യല്ലേ. മാലിന്റെ കറുപ്പ് കറുപ്പ് പുള്ളിയാണ്, കറുപ്പ് റെഡ് ഒരു കളർ. അതെ, യെല്ലോ എല്ലാം ഉണ്ട്. എന്നാ ചെയ്യണേ, കൊല്ലാതിരിക്കാൻ പറ്റുമോ? പരലാണോ? പരലാണോ? ഇപ്പൊ ഇടക്കണ കണ്ടപ്പോ ഞാൻ കുറച്ച് വലിയ ആണോ. റോയി ചേട്ടൻ അടിച്ചാണ് ഒരു കറുവപ്പാട്ടോ, അത്യാവശ്യം വലുപ്പമുള്ള ഒരു കറുവപ്പാട്ടോ കിട്ടിയേക്കണേ. ഇനി ഇന്ന് കിട്ടിയ മീനുകളെല്ലാം കാണിച്ചു തരാം. ഈ മീനുകളെല്ലാം മൈദ തീറ്റയായിട്ട് ഇട്ട് പിടിച്ച മീനുകളാണ്. ഞാനൊരു ബ്രെഡ് വാംസ് വാങ്ങിച്ചത് ഒരെണ്ണം 5 രൂപയ്ക്കാണ്. നിങ്ങൾ അത് വാങ്ങിച്ച് പൈസ കളയേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.